പെസഹ കഴിഞ്ഞു, ദുഃഖവെള്ളി കഴിഞ്ഞു, ഇന്ന് ദുഃഖശനിയുമായി. ഒരു കാത്തിരിപ്പാണിത്, ഉയർപ്പിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. അത് നമുക്ക് മാത്രം, കാരണം നമുക്കറിയാം നാളെ ഈസ്റ്ററാണ് എന്ന്. പതിവിലും കൂടുതലായി ഈ ദുഃഖശനിക്കൊരു മൗനഭാവമുണ്ട്. വീടുകളിലും മുറികളിലുമായി ദിനങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്നതിൻ്റെയാകാം. യഥാർത്ഥത്തിൽ ഇതാണ് ശരിയായ ദുഃഖശനി. ഇനി എന്ത് എന്നറിഞ്ഞുകൂടാത്ത, തീർച്ചയില്ലാത്ത ഒരു ദിനം. അതിൻ്റെ പേരാണ് ദുഃഖശനി എന്നത്. കൂടെ മേളാങ്കിച്ചു നടന്ന ശിഷ്യരൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ചുരുണ്ടുകൂടി ഒരു മുറിയിൽ ഒതുങ്ങിപ്പോയി. അവരിൽ ചിലരെങ്കിലും പ്രതീക്ഷിച്ചത് ഇതായിരുന്നില്ലല്ലോ. കുരിശിൽ നിന്നും അവൻ സിനിമാ സ്റ്റൈലിൽ ഇറങ്ങി വരുമെന്നൊക്കെയാവാം. കാരണം എത്ര അത്ഭുതങ്ങളാണ് അവർ കണ്ടത്. ബാലികെ ഉണരൂ, യുവാവെ എഴുന്നേൽക്കൂ എന്നൊക്കെയുള്ള മരണത്തെ പോലും തോൽപ്പിച്ചു കളഞ്ഞ ഗുരുവിൻ്റെ മാസ് ഡയലോഗ് അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഒന്നുമുണ്ടായില്ല. അതാണ് അവരെ മൗനിയാക്കിയത്. ഇനി എന്തു ചെയ്യും? ദുഃഖശനി വലിയ ആഴ്ചയിലെ ഒരു ദിനം മാത്രമല്ല, നമ്മുടെ ജീവിതത്തോട് വല്ലാതെ ചേർച്ച കാണുന്ന ഒരു ദിനമാണിത്. ഇനി എന്ത് എന്നറിയാത്ത, എങ്ങനെ ശരിപ്പെടുമെന്ന് നിശ്ചയമില്ലാത്ത, എങ്ങനെ കൂട്ടിപ്പിടിപ്പിക്കുമെന്ന് തീർച്ചയില്ലാത്ത എല്ലാ മൗന പ്രാർത്ഥനകളുടെയും പേരാണ് ദുഃഖശനി. ശിഷ്യരൊന്നും അത്ര തന്നെ അറിഞ്ഞിരുന്നില്ല പിറ്റേന്ന് അത് സംഭവിക്കുമെന്ന്. ഒരു നിശ്ചയവുമില്ലായിരുന്നു. എല്ലാം തീർന്നുവെന്നാണ് അവർ കരുതിയത്. അതുകൊണ്ടല്ലേ ഒരു കോഴിയുടെ സൂചനയ്ക്ക് മുന്നിലൊക്കെ പത്രോസ് പതറിപ്പോകുന്നത്. എല്ലാം അവസാനിക്കാൻ പോകുന്നുവെന്ന് കരുതുന്നിടത്ത് ജീവിതവും ചിന്തകളുമൊക്കെ വല്ലാതെ പതറിപ്പോകും. അല്ലെങ്കിലും അത്ര വലിയ കല്ലൊക്കെ ഉരുട്ടി മാറ്റപ്പെടുമെന്ന് ആരറിഞ്ഞു? ഇന്നലെ കണ്ടതാ അവൻ്റെ ശരീരം തല്ലിച്ചതച്ചത്. അവർ ഒരു മയവുമില്ലാതെ കുന്തം കുത്തി ഇറക്കിയത്, അത് കണ്ടു പേടിച്ചു വിറച്ച പനി ശരീരത്തിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. ഇത്ര മുറിയപ്പെട്ട ശരീരത്തിന് ഇനി ജീവൻ വെക്കില്ല എന്ന് തോന്നിപ്പോയാൽ അത് സ്വാഭാവികം മാത്രം. ഇല്ല, ഉയർപ്പ് എന്നൊന്നില്ല. അവൻ്റെ പിന്നാലെ പ്രാർത്ഥിച്ചു ശിഷ്യരെന്നും പറഞ്ഞു നടന്ന നമ്മുടെ ജീവിതം തീർന്നു. ഇതാണ് ശിഷ്യരുടെ ദുഃഖശനി. ഇനി എന്ത് എന്ന വലിയ ചോദ്യചിഹ്നത്തിൻ്റെ ദിനം. എന്തോരം പ്രാർത്ഥിച്ചതാ, എത്ര കുർബാന ചൊല്ലിച്ചതാ, എത്ര നൊവേനകളും നേർച്ചകളും, എന്നിട്ടും. ഈ എന്നിട്ടും എന്ന ചിന്തയിൽ നിന്നുകൊണ്ട് ഉയർപ്പിനെ കാണാൻ സാധിക്കുന്നിടത്തെ നമ്മൾ വിജയിയാകുന്നുള്ളൂ. മനുഷ്യന് പറ്റാത്ത കാര്യങ്ങളുടെ മുന്നിലാണ് നമുക്ക് പതറിപ്പോകുന്നത്. ഓ, ഇനി ഇതൊക്കെയാ എങ്ങനെ ശരിയാകാൻ. മുന്നിലുള്ളത് മനുഷ്യർ ഉരുട്ടി വെച്ച ഭാരമുള്ള കല്ലുകളായിരിക്കാം. ചില കൊച്ചു പ്രതീക്ഷകളെ പോലും അടച്ചു കളഞ്ഞ കല്ലുകൾ, അഴിക്കാൻ പറ്റാതെ കൂട്ടിക്കെട്ടിയ കച്ചയുടെ രൂപമായിരിക്കാം. കൂടിച്ചേരാത്ത വിധം ആഴത്തിൽ മുറിപ്പെട്ട ഹൃദയമായിരിക്കാം. സംശയിക്കേണ്ട, തൊട്ടു മുന്നിൽ ഈസ്റ്ററുണ്ട് എന്ന ഉറപ്പ് ചങ്കിലുണ്ടാകണം. ധൈര്യമായിരിക്കുക, അവൻ മുന്നിൽ വരും ഉയരോടെ. പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഒന്നുമല്ലാതെ മങ്ങിപ്പോകുന്നത് അനുഭവിക്കും നേരിൽ. ഉയർപ്പിലേക്ക് അധികം ദൂരമില്ല എന്നത് അറിയാതെ പോകരുത്. നമ്മുടെ പ്രാർത്ഥനകളും ബലികളുമെല്ലാം നമ്മെ ഒരുക്കേണ്ടത് ഈസ്റ്റർ തൊട്ടു മുന്നിലുണ്ട് എന്ന ഉറപ്പിലേക്കാണ്. ഓർത്തു നോക്കുക, വൈറസ് ബാധ നമ്മയൊക്കെ കൂട്ടിലാക്കിയിരുന്നെങ്കിലും കൂടുതൽ തിരിച്ചറിവോടെ പ്രാർത്ഥിക്കാനും കുർബാനയ്ക്ക് വേണ്ടി വീടിനെ അൾത്താരയാക്കുവാനുമൊക്കെ കഴിവതും ശ്രമിച്ച ഒരു കാലഘട്ടം നമ്മുടെ ഓർമ്മയിലുണ്ട്. വൈറസ് വന്നുവെന്നും പറഞ്ഞ് ഓടിയൊളിക്കാനല്ല, അവനിലേക്ക് നടന്നെടുക്കുവാനാണ് നാം ശ്രമിച്ചത് ആ നാളുകളിൽ പോലും. നമ്മുടെ അടച്ചിരുപ്പിൻ്റെ നോമ്പുകാല പ്രാർത്ഥനകളെല്ലാം നമ്മോട് പറയുന്നു, അവൻ ഉയർക്കാനുള്ളവനാണ്. സങ്കടങ്ങളും പ്രതിസന്ധികളും ഉത്ഥിതന്റെ മുഖം കാണുവാനുള്ള അവസരമൊരുക്കലാണ്. തളരേണ്ട കാര്യമൊന്നുമില്ല. പ്രാർത്ഥനയോടെയുള്ള നിന്റെ പ്രതീക്ഷകൾ ഫലം കാണുക തന്നെ ചെയ്യും. ഓർക്കുക, ജീവിതത്തിൽ നിന്നെ മൗനിയാക്കിയ കല്ലറയുടെ ഭാരിച്ച കല്ല് ഉരുട്ടി മാറ്റപ്പെടാനുള്ള സമയം അകലെയല്ല. ആമേൻ.